എൻ്റെ പേര് ജാക്സ് വോഡ്. ലൂസി വിവാഹം ചെയ്യാനിരിക്കുന്ന ആർദറിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഈ ലൂസിയുടെ ഈ സുഖമില്ലായ്മ, ഈ ഇൽനെസ് അറിയിച്ചുകൊണ്ട് ആർദർ എനിക്ക് കത്ത് എഴുതിയിരുന്നു. അതിനനുസരിച്ച് ഞാൻ അവരുടെ വീട്ടിലേക്ക് ചെന്നു. ഞാൻ ചെന്ന് ലൂസിയെ കണ്ടപ്പോൾ വളരെ പരിതാപകരമായ ഒരവസ്ഥയിലാണ് അവൾ കിടക്കുന്നത്. തീരെ വയ്യ, വളരെ വിളറി വെളുത്ത് തീരെ അവശയായിട്ട് കിടക്കുകയാണ്. എനിക്ക് ആദ്യ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് വളരെ കുറവാണ്. ഈ കഴുത്തിൽ ഉള്ള ചെറിയ രണ്ട് വൂൺസ്, രണ്ട് മുറിവുകളാണ് ആകെ ഞാൻ അസ്വാഭാവികമായി കണ്ടത്. ഇതിലൂടെയാണ് ഇത്രയധികം ബ്ലഡ് ലോസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ അത്ര ശരിയല്ലെന്ന് തോന്നി. ഞാൻ എൻ്റെ സർ വാൻ ഹെൽസിങ്ങിനെ വിവരം അറിയിച്ചു. അദ്ദേഹം ഹോളണ്ടിലാണ്. എൻ്റെ കത്ത് കിട്ടിയ ഉടനെ തന്നെ അദ്ദേഹം ഹോളണ്ടിൽ നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് എത്തി. അദ്ദേഹം വന്ന് ലൂസിയെ എക്സാമിൻ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഈ കുട്ടിയുടെ നില വളരെ വിഷളായിക്കൊണ്ടിരിക്കുകയാണ്, ഈ കുട്ടിയുടെ ശരീരത്തിൽ ബ്ലഡ് വളരെ കുറവാണ്, ഏതോ മാർഗത്തിലൂടെ ഈ കുട്ടിക്ക് വളരെയധികം ബ്ലഡ് ലോസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എത്രയും പെട്ടെന്നൊരു ബ്ലഡ് ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ഇപ്പോൾ ഇമർജൻസി ആയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇത് കേട്ടതും ഉടനെ ആർദർ, പാവം അദ്ദേഹത്തിന് ഇവളെ അത്രയും ഇഷ്ടമായിരുന്നു, അദ്ദേഹം പറഞ്ഞു, എൻ്റെ ശരീരത്തിലെ മുഴുവൻ ബ്ലഡും വേണമെങ്കിൽ ഞാൻ ഇവൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ തയ്യാറാണ് സർ, എന്തെങ്കിലും ചെയ്ത് ഈ എൻ്റെ ലൂസിയെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. വാൻ ഹെൽസിംഗ് പറഞ്ഞു, ഗുഡ്, താങ്കളുടെ ബ്ലഡ് ഗ്രൂപ്പ് ചേരുന്നതാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ ബ്ലഡ് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി. അതിനുശേഷം ഞങ്ങൾ കണ്ടു ലൂസി ബെറ്ററായിട്ട് വരികയാണ്, ഒരല്പം ബെറ്ററായിട്ടുണ്ട്. പക്ഷേ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, അധികം സംസാരിക്കുന്നില്ല, അങ്ങ് കിടക്കുക തന്നെയാണ്. അപ്പോൾ വാൻ ഹെൽസിംഗ് എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ തിരക്കുകളിൽ നിന്നാണ് ഇങ്ങോട്ട് പോകുന്നത്, എനിക്ക് ഒരാഴ്ച കൂടി സമയം വേണം, ഞാൻ ഹോളണ്ടിലേക്ക് തിരിച്ചു പോവുകയാണ്, ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരാം, അതുവരെ നിങ്ങൾ ഈ പെൺകുട്ടിയെ വളരെയധികം ശ്രദ്ധിക്കണം, കാരണം അത്രയധികം മോശം അവസ്ഥയിലാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുള്ളത്, ശരീരത്തിൽ ബ്ലഡിൻ്റെ അംശം വളരെ കുറവാണ്, അത് ഇനിയും സംഭവിക്കാം, ആകെയുള്ളത് ഈ കഴുത്തിൽ ചെറിയ മുറിവുകളാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രം, എന്നും കുറച്ച് ഗാർലിക് ഫ്ലവേഴ്സ് കൊണ്ടുവന്ന് ഈ പെൺകുട്ടിയുടെ കഴുത്തിൽ വെക്കണം, ഈ പ്രത്യേകിച്ച് മുറിവിന് ചുറ്റും വെക്കണം. ഇതാണ് വാൻ ഹെൽസിംഗ് എന്നോടും ആർദറിനോടുമായിട്ട് പറഞ്ഞ കാര്യം, വളരെ കർക്കശമായിട്ട് പറഞ്ഞ കാര്യം. ഇതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല, എന്നും ഗാർലിക് ഫ്ലവേഴ്സ് ഈ പെൺകുട്ടിയുടെ കഴുത്തിൽ കൊണ്ടുവയ്ക്കണം. ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വാൻ ഹെൽസിംഗ്, എൻ്റെ സർ വാൻ ഹെൽസിംഗ് ഹോളണ്ടിലേക്ക് തിരിച്ചുപോയി. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ചു. ഞങ്ങൾക്ക് ലൂസിയെ തിരിച്ചു വേണമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും മാറി മാറി നോക്കി. ഞങ്ങൾക്ക് അദ്ദേഹത്തിന് പോകേണ്ട, പുറത്ത് പോകേണ്ട സമയത്ത് ഞാൻ ലൂസിയെ നോക്കും, എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട സമയത്ത് അദ്ദേഹം വന്നിരുന്ന് നോക്കും. ഞങ്ങൾ അവളെ തനിച്ചാക്കിയിരുന്നില്ല. പിന്നെ അവളുടെ അമ്മയും മൂന്ന് നാല് പേരെ കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പെൺകുട്ടി ഒന്നും സംസാരിക്കുകയോ ഒന്നും ചെയ്യുമായിരുന്നില്ല. വളരെ ഞങ്ങൾക്കും അത് കണ്ട് വളരെ വിഷമം തോന്നി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ആർദറിൻ്റെ പിതാവ്, അദ്ദേഹം മരണാസന്നനായിട്ട് കിടക്കുകയായിരുന്നു. അദ്ദേഹം ഓൾമോസ്റ്റ് മരിക്കാറായിട്ടുണ്ട്, മരണശൈലിയിലാണ്. അപ്പോൾ ആർദർ എന്നോട് പറഞ്ഞു, എനിക്കൊന്ന് എൻ്റെ വീട്ടിൽ പോയിട്ട് വരണം, എൻ്റെ പിതാവ് ഓൾമോസ്റ്റ് മരണശൈലിയിലാണ്, മരണസമയത്ത് എനിക്ക് ഒന്ന് കൂടെ ഇരിക്കണം. അപ്പോൾ താങ്കൾ ഈ ലൂസിയുടെ കൂടെ ഒരു രണ്ട് ദിവസം ഒറ്റയ്ക്കൊന്ന് ഇരിക്കാവോ എന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു, എന്താ പ്രോബ്ലം, ഒരു പ്രോബ്ലമില്ല, ഞാൻ ചെയ്തേക്കാം, ഞാനും അമ്മയും ഉണ്ടല്ലോ, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നോക്കിക്കോളാം, ആർദർ താങ്കൾ പോയിട്ട് വന്നോളൂ, താങ്കളുടെ പിതാവിൻ്റെ അടുത്ത് പോയിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആർദറിൻ്റെ വീട്ടിലോട്ട് പോയി. ഞാനും അമ്മയും കൂടി ലൂസിയെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളെന്നും രാത്രികളൊന്നും അവളെ തനിച്ച് വിടാറില്ല, അകത്ത് കാവലിരിക്കും, ഡോറും വിൻഡോ എല്ലാം അടച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ അവൾ വീണ്ടും ഇതുപോലെ തന്നെ ക്ഷീണിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം തോറും വീണ്ടും ക്ഷീണിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ഇടയ്ക്ക് എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു വളരെ അത്യാവശ്യം വന്നു. ഞാൻ ഹോസ്പിറ്റലിലേക്ക് എൻ്റെ ജോലിക്കായിട്ട് പോയി. ഒരു ദിവസം എനിക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചില്ല. പക്ഷേ എനിക്ക് പേടിയും തോന്നിയിരുന്നില്ല, കാരണം അവളുടെ അമ്മയും നാല് വേലക്കാരി പെണ്ണുങ്ങളും അവിടെ ഉണ്ട് അവളെ ശ്രദ്ധിക്കാനായിട്ട്. വാൻ ഹെൽസിംഗ് പറഞ്ഞതുപോലെ എല്ലാ ദിവസവും അവർ ഗാർലിക് ഫ്ലവേഴ്സ് കൊണ്ട് വയ്ക്കുന്നുമുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ മാറി നിന്നുകൊണ്ട് ഒന്നും പേടിക്കാനില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ അന്ന് എനിക്ക് ഒരു ദിവസം ലൂസിയുടെ വീട്ടിലേക്ക് പോകാൻ സാധിച്ചില്ല. ഹോസ്പിറ്റലിൽ അത്രയും തിരക്കുകളുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അന്ന് വൈകിട്ട് എനിക്കൊരു ലെറ്റർ ലഭിക്കുകയാണ് വാൻ ഹെൽസിംഗ് സാറിൻ്റെ.
നീ ഒരു കാരണവശാലും ഇന്നത്തെ ദിവസം ലൂസിയെ തനിച്ചാക്കരുത്. കുറച്ചധികം ഗാർലിക് ഫ്ലവേഴ്സും അവളുടെ കഴുത്തിന് ചുറ്റും വയ്ക്കുകയും വേണം എന്ന് പറഞ്ഞ് എനിക്കൊരു ലെറ്റർ കിട്ടുകയാണ് വാൻ ഹെൽസിംഗ് സാറിൻ്റെ. ഞാനിത് വായിച്ച് എനിക്ക് ഈ നോട്ട് ഈ ലെറ്റർ കിട്ടാനായിട്ട് ഏതാനും മണിക്കൂറുകൾ വൈകി. സത്യം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ദിവസം കഴിഞ്ഞു പോയി. ഞാൻ ഈ ലെറ്റർ വായിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഈ പറഞ്ഞ ദിവസം കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് ലെറ്റർ കിട്ടാൻ ഒരല്പം വൈകിപ്പോയി. ഞാൻ ഈ ലെറ്റർ കിട്ടിയ വശം ഞാൻ ലൂസിയുടെ വീട്ടിലേക്ക് ഓടി ചെന്നു. ഞാൻ ഡോറ് നോക്കിയതു, ആരും ഡോറ് തുറന്നില്ല. ഞാൻ പുറക് വശത്തുകൂടെ പോയി അടുക്കള വാതിലൂടെ അകത്തേക്ക് കടന്നപ്പോൾ കണ്ട കാഴ്ച, നാല് വേലക്കാരികളുടെ ബോഡി താഴെ കിടക്കുന്നുണ്ട്. പക്ഷെ അവർ മരിച്ചിരുന്നില്ല, മയങ്ങിക്കിടക്കുകയാണ്. ഞാനിത് കണ്ട് ഇങ്ങനെ സ്തബ്ധനായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ വാൻ ഹെൽസിംഗ് അവിടേക്ക് എത്തി. അദ്ദേഹം അവിടേക്ക് എത്തി എൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, എന്ത് പറ്റി, എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല സർ, ഞാനും ഇപ്പം തന്നെ ഇവിടേക്ക് എത്തിയുള്ളൂ. നാല് വേലക്കാരികൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഞങ്ങൾ എക്സാം ചെയ്തപ്പോൾ അവർ മരിച്ചിട്ടില്ല. അവരുടെ ഡ്രിങ്ക്സിൽ എന്തോ കലർത്തി അവർ മയങ്ങിക്കിടക്കുകയാണ്. ഞങ്ങൾ ഉടനെ ലൂസിയുടെ റൂമിലേക്ക് ചെന്നു. ഞങ്ങൾക്ക് ഭയമായിരുന്നു, എന്താണ് കാണാൻ പോകുന്നത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ രണ്ടുപേരും ചെന്ന് പതുക്കെ വിറച്ച കൈകളുമായിട്ട് അവരുടെ ഡോർ ബെഡ്റൂമിൻ്റെ ഡോറും തുറന്നു. ഡോർ തുറന്നപ്പോൾ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. ഈ രണ്ട് സ്ത്രീകളും അവിടെ വിളറി വെളുത്ത് ഒരു തുള്ളി രക്തം പോലും ശരീരത്തിലുള്ളതായിട്ട് കാണുന്നില്ല. അങ്ങനെ ഉള്ളൊരവസ്ഥയിൽ മരിച്ചു കിടക്കുകയാണ്. വാൻ ഹെൽസിംഗ് ഓടിച്ചെന്ന് ആ പ്രായമായ സ്ത്രീയെ ലൂസിയുടെ അമ്മയെ എടുത്ത് നോക്കി, എൻ്റെ അടുത്ത് നോക്കി പറഞ്ഞു, ഈ അമ്മ മരിച്ചു പോയിരിക്കുന്നു, പാവം. അതുപോലെ തന്നെ അദ്ദേഹം ലൂസിയെയും എക്സാമിൻ ചെയ്തു. എന്നിട്ട് എൻ്റെ മുഖത്തേക്ക് പറഞ്ഞു, ഇല്ല, നമ്മൾ വൈകിട്ടില്ല, ലൂസി മരിച്ചിട്ടില്ല, ഒരല്പം ജീവൻ ഇവളുടെ ശരീരത്തിൽ ബാക്കിയുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് അവളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞ്, എത്രയും പെട്ടെന്ന് അല്പം ചൂടുവെള്ളം റെഡിയാക്കാൻ പറഞ്ഞു. നമുക്ക് വളരെ ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചെടുക്കണം, ഒരു ഹോട്ട് വാട്ടർ ബാത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ അതൊക്കെ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അവൾ നല്ല ചൂടുവെള്ളത്തിൽ ഒപ്പിയെടുത്തു. എന്നിട്ട് വേഗം കട്ടിലിൽ കൊണ്ട് കിടത്തി, ബെഡിൽ കൊണ്ട് കിടത്തി. ഞങ്ങൾ ഇവൾ നോക്കിയിരിക്കുകയാണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഞങ്ങൾക്കറിയില്ല. വാൻ ഹെൽസിംഗ് എന്നോട് പറഞ്ഞു, ഈ പെൺകുട്ടി ഇനി അധികം നേരം ജീവിച്ചിരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരു വളരെ കുറച്ച് ബ്ലഡ് മാത്രമേ ഇനി ഈ ശരീരത്തിലുള്ളൂ. ഒരു കാര്യം ചെയ്യുക ജാക്ക്, താങ്കൾ ആർദറിനെ വേഗം വിവരം അറിയിക്കും, അദ്ദേഹത്തോട് വരാൻ പറയും, ഇവൾ മരിച്ചു പോകുന്നതിന് മുൻപ് അദ്ദേഹം അവളെ കണ്ടോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ആർദറിനെ വിവരം അറിയിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ ആർദർ വന്നു. അപ്പോഴേക്കും ആർദറിൻ്റെ പിതാവ് മരിച്ചു പോയിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്യൂണറൽ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് അദ്ദേഹം വിഷമിച്ചിരിക്കുകയായിരുന്നു. ഈ വാർത്ത കേട്ട് അദ്ദേഹം പെട്ടെന്ന് വന്നു. അദ്ദേഹം ഇവളെ കണ്ട് ആകെ വിഷമിച്ച് നിന്ന് പോയി. ഞങ്ങൾ മൂന്ന് പേരും ഇവളെ നോക്കി നിന്നു. വാൻ ഹെൽസിംഗ് ഇവളെ ശുശ്രൂഷിക്കുന്നുണ്ട്. അങ്ങനെ പതിയെ നോക്കുമ്പോൾ ഇവളുടെ കഴുത്തിലെ ഈ മുറിവുകൾ ഭേദമായിട്ട് വരുന്നത് കണ്ടു. അപ്പോൾ വാൻ ഹെൽസിംഗ് എന്നോട് പറഞ്ഞു, ഞങ്ങളോടായിട്ട് പറഞ്ഞു, ഇവളുടെ കഴുത്തിലെ മുറിവുകൾ ഉണങ്ങി ഉണങ്ങി പോകുന്നുണ്ട്, അതിനർത്ഥം ഇനി അവൾ കുറച്ച് നേരം കൂടി ജീവിച്ചിരിക്കുള്ളൂ എന്നാണ്, അതങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൂസി പതുക്കെ കണ്ണുകൾ തുറന്ന് അവൾ ആദ്യം കണ്ടത് ആർദറിനെയാണ്. അവൾ സ്നേഹത്തോടെ ആർദറിനെ വിളിച്ചു, ഓ മൈ ഡിയർ ആർദർ, എനിക്ക് തീരെ വയ്യ, പ്ലീസ് കം ആൻഡ് കിസ് മീ, ഐ ജസ്റ്റ് വാണ്ട് ടു കിസ് യു, എനിക്ക് താങ്കളെ ഒന്ന് ചുംബിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആർദർ ഇത് കേട്ട് ആകെ പൊട്ടിത്തകർന്ന് കരഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് അവളെ ചുംബിക്കാനായിട്ട് ചെന്നു. ഉടനെ തന്നെ വാൻ ഹെൽസിംഗ് ആർദറിനെ പിടിച്ചു മാറ്റി, ഡോണ്ട് ഗോ ആർദർ, പോരുത്. അത് ചെയ്ത് കണ്ടതും നമ്മുടെ ലൂസിയുടെ മുഖം അങ്ങ് മാറി. ഞാൻ നോക്കുമ്പോൾ ലൂസിയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരെയും രൂക്ഷമായിട്ട് നോക്കി, എന്നിട്ടൊന്ന് ചിരിച്ചു. അപ്പം ഞങ്ങളെല്ലാവരും കണ്ടു അവളുടെ വായിലുള്ള രണ്ട് കൂർത്ത മൃഗത്തിൻ്റേത് പോലെയുള്ള വലിയ രണ്ട് പല്ലുകൾ. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ രക്തമെല്ലാം ഊറ്റിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള രണ്ട് വലിയ പല്ലുകൾ. അവളൊരു വാമ്പയറായി കഴിഞ്ഞിരുന്നു. ഞങ്ങളെല്ലാവരും മാറി നിന്നു. അവൾ വീണ്ടും ക്ഷീണതയായി കാണപ്പെട്ടു. അവൾക്ക് അനങ്ങാനും എണീക്കാനൊന്നും നിർവാഹമില്ല. അവൾ ദയനീയമായി വാൻ ഹെൽസിംഗിനെ നോക്കി, എന്നിട്ട് വിളിച്ചു, ഓ മൈ ഡിയർ ട്രൂ ഫ്രണ്ട്, എൻ്റെ പ്രിയ സുഹൃത്തെ എന്ന് വാൻ ഹെൽസിംഗിനെ നോക്കി വിളിച്ചുകൊണ്ട് അവൾ പതുക്കെ കണ്ണുകളടച്ചു. അവൾ മരിച്ചു. ഇത് കണ്ട് ആർദർ തകർന്നുപോയി. അവൾ ആർദറിൻ്റെ പ്രിയപ്പെട്ടവളാണ്. എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. ലൂസി അങ്ങനെ മരിച്ചു. ലൂസിയുടെ ശവസംസ്കാരം ഞങ്ങൾ നടത്തി. അവളുടെ കുടുംബക്കല്ലറയിൽ തന്നെ അവളെ ഞങ്ങൾ അടക്കം ചെയ്തു.
അങ്ങനെ ആ കഥ അങ്ങ് അവസാനിച്ചു. അങ്ങനെ അല്പ ദിവസങ്ങൾക്ക് ശേഷം ആ പട്ടണത്തിലെ ന്യൂസ് പേപ്പറുകളിലെല്ലാം ഒരു ഒരു കോമൺ ന്യൂസ് ഞങ്ങൾ ശ്രദ്ധിച്ചു. അതായത് ആ പട്ടണത്തിലെ കൊച്ചുകുട്ടികളെ രാത്രികാലങ്ങളിൽ കാണാതാവുന്നു. ഇവർ രാത്രികാലങ്ങളിൽ വീടുകളിലേക്ക് തിരിച്ചു വരുന്നില്ല. അതിന് പകരം ഇവർ മോർണിംഗിലാണ് വീടുകളിലേക്ക് തിരിച്ചു വരുന്നത്. രാത്രി വരെ എവിടെ പോകുന്നു ആർക്കും അറിയില്ല. കുറേ കുട്ടികളിങ്ങനെ മിസ്സിംഗ് ആവുന്നു. പക്ഷേ രാവിലെ ഇവർ വീട്ടിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. മാത്രമല്ല ഈ തിരിച്ചു വരുന്ന കുട്ടികളുടെ കഴുത്തിലെല്ലാം രണ്ട് മുറിവുകൾ, ചെറിയ മുറിവുകൾ കാണുന്നുണ്ട്. ചെറിയ ബ്ലഡ് ഡ്രോപ്സ് ഉണ്ട്. അവർ ഒരു ഒരു ഭംഗിയുള്ള ഒരു ഒരു ലേഡിയെ പറ്റിയും സംസാരിക്കുന്നത്, ഈ കുട്ടികളുടെ കൂടെ കളിച്ച് നടന്ന് അവരുടെ കൂടെ കഥകളൊക്കെ പറഞ്ഞു വരുന്ന ഒരു ലേഡിയെ പറ്റിയും സംസാരിക്കുന്നത്. പക്ഷേ ഈ ലേഡിയെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഞാനും വാൻ ഹെൽസിങ്ങും ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ വാൻ ഹെൽസിങ് പറഞ്ഞു, നമ്മൾ ലൂസിയുടെ കഴുത്തിൽ നമ്മൾ മുമ്പ് കണ്ടിരുന്ന അതേ വൂൺസ്, അതേ മുറിവുകൾ തന്നെയാണ് ഈ കുട്ടികളുടെ കഴുത്തിൽ കാണുന്നത്. അപ്പോൾ ഞാനും പറഞ്ഞു, ശരിയാണ്, ലൂസിയെ കൊന്ന അതേ വാമ്പയർ തന്നെയാണ് ഈ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് നമ്മൾ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വാൻ ഹെൽസിങ് എന്നോട് പറഞ്ഞത് കേട്ട് ഞാൻ ഷോക്കായിപ്പോയി. ജാക്ക് ഇത് ലൂസിയെ ഉപദ്രവിച്ചു എന്ന് കരുതുന്നത് വാമ്പയർ അല്ല ഇത് ചെയ്യുന്നത്, ഇത് ലൂസി തന്നെയാണ് ചെയ്യുന്നത് എന്ന് കേട്ടത് എനിക്ക് വളരെ ദേഷ്യം വന്നു. എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ ഫിയാൻസിയെ അവൾ വിവാഹം ചെയ്തിരുന്ന വളരെ പാവപ്പെട്ട പെൺകുട്ടി, ഇവൾ എങ്ങനെ ഇതിങ്ങനെ ചെയ്യും? എനിക്ക് ക്ഷുഭിതനായി. ഞാനൊരല്പം ദേഷ്യത്തോടെയാണ് വാൻ ഹെൽസിങ്ങിനോട് സംസാരിച്ചത്. അവൾ മരിച്ചു കഴിഞ്ഞതാണ്, പിന്നെയും അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? വാൻ ഹെൽസിങ് പിന്നെ അതൊന്നും പറഞ്ഞില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ലൂസിയുടെ കല്ലറയിലേക്കൊന്ന് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് രാത്രി ഞാൻ ലൂസിയുടെ കല്ലറ വിസിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കീ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും രാത്രി ഒരു 12 മണിയായപ്പോൾ ചർച്ച് യാർഡിലേക്ക് ചെന്നു, ലൂസിയുടെ കല്ലറ തുറന്നു. വാൻ ഹെൽസിങ്ങിനോട് പറഞ്ഞു, സൂക്ഷിച്ച് നോക്കണം, ഞാൻ കല്ലറ തുറക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹം കല്ലറ തുറന്നു, ലൂസിയെ അടക്കിയിരുന്ന ശവമഞ്ചം കണ്ടിരുന്നു. ആ ശവമഞ്ചം വാൻ ഹെൽസിങ് പതുക്കെ തുറന്ന് എന്നെ കാണിച്ചു, നോക്കൂ ജാക്ക്. ഞാൻ നോക്കിയപ്പോൾ ഒന്ന് പതറിപ്പോയി. കാരണം നമ്മൾ അടക്കം ചെയ്തിരുന്ന ലൂസിയുടെ ബോഡി ആ ശവമഞ്ചത്തിലില്ല. ശവമഞ്ചം എംറ്റി ആയിരുന്നു. ഞാൻ അദ്ദേഹത്തെ നോക്കി, എവിടെ എവിടെയാണ് ലൂസി, ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജാക്ക് നീ വെയിറ്റ് ചെയ്യേ, നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കോഫിൻ അതേപോലെ തന്നെ അടച്ച് വെച്ച് ഞങ്ങൾ അല്പം പുറത്തേക്ക് മാറി നിന്നു. ആ രാത്രി മുഴുവൻ ഞങ്ങൾ തണുത്ത് വിറങ്ങളിച്ച് പുറത്തു നിന്ന് കാത്തിരുന്നു. അല്പം നേരം വെളുക്കാറായപ്പോൾ ഞങ്ങൾ എന്തോ ഒരു വെളുത്ത രൂപം വരുന്നത് കണ്ടു. നോക്കിയപ്പോൾ അതൊരു ഒരു കൊച്ചുകുട്ടിയാണ്. ഇതുപോലെ തലേദിവസം ഏതോ വീടിൽ നിന്ന് മിസ്സായ ഒരു കൊച്ചുകുട്ടിയാണ്. ഞങ്ങൾ ആ കുട്ടിയെ നോക്കി, കുട്ടിയെ നോക്കിയപ്പോൾ ആ കുട്ടിയുടെ കഴുത്തിൽ മുറിവുകളൊന്നുമില്ല. അപ്പോൾ ഈ വാമ്പയർ ആരാണോ ഈ കുട്ടിയെ ഉപദ്രവിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ മരങ്ങളിലൂടെ രൂപം വരുന്നത് കണ്ടു. സൂക്ഷിച്ച് നോക്കിയപ്പോൾ അത് ലൂസിയാണ്. വളരെ ജീവനോടെ, നല്ല അഴകുള്ള, ഭംഗിയുള്ളൊരു സ്ത്രീയായിട്ട് ലൂസി അത് വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ മാറി നിന്നു. അവൾ കൂടുതൽ ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നി. വളരെ തുടുത്ത് കവളുകളും ചുവന്ന ചുണ്ടുകളും. ഞങ്ങൾ നോക്കി നിൽക്കിയ അവൾ ഈ കല്ലറയിലെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. എനിക്ക് ഉറപ്പായിരുന്നു അവൾ വാതിൽ തുറന്നിട്ടല്ല കയറിയത്, പക്ഷേ എങ്ങനെയോ അതിൻ്റെ അകത്തേക്ക് അവൾ കയറിപ്പോകുന്നു ഞങ്ങൾ കണ്ടു. ഡോറെല്ലാം ഞങ്ങൾ ലോക്ക് ചെയ്തിരുന്നു. ഞങ്ങൾ ഈ കാഴ്ച കണ്ട് പേടിച്ച് വിറച്ചു നിൽക്കുകയാണ്. ഞങ്ങൾ തിരിച്ചുപോയി. ഈ വിവരം എങ്ങനെ ആദ്യം നമുക്ക് ആർദറിനെ കൂടി അറിയിക്കണമെന്ന് വാൻ ഹെൽസിങ് പറഞ്ഞു. ഞങ്ങൾ ആർദറിനെ വിളിച്ചു. ആർദറിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആർദറിന് ആദ്യം വിശ്വസിക്കാൻ സാധിച്ചില്ലെങ്കിലും വാൻ ഹെൽസിങ് പറഞ്ഞു, നമുക്ക് മറ്റൊരു ദിവസം കൂടി ലൂസിയുടെ കല്ലറയിലേക്ക് പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ആർദറിനെയും കൊണ്ട്. അങ്ങനെ മറ്റൊരു ദിവസം രാത്രി ഇതുപോലെ തന്നെ ഞങ്ങൾ ലൂസിയുടെ കല്ലറയിലേക്ക് പോയി. ആർദറിനെ കൊണ്ട് തന്നെ കല്ലറ തുറപ്പിച്ചു. വാൻ ഹെൽസിങ് ആർദറിനോട് പറഞ്ഞു, ആർദർ, എല്ലാ കാര്യങ്ങളും നീ നേരിട്ട് കണ്ട് ബോധ്യപ്പെടണം, അതിനു വേണ്ടിയിട്ടാണ് നിന്നെ ഇവിടെ വരുത്തിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ലൂസിയുടെ കോഫിൻ തുറന്ന് കാണിച്ചു കൊടുത്തു. കോഫിൻ എംറ്റി ആയിരുന്നു. രാത്രി സമയങ്ങളിൽ ലൂസി ഈ കോഫിനിലില്ല. ആർദറിനത് ബോധ്യപ്പെട്ടു. ആർദർ ചോദിച്ചു, എന്താണിങ്ങനെ? വാൻ ഹെൽസിങ് പറഞ്ഞു, നിനക്ക് ഇനിയും കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, മനസ്സിലാക്കി തരാനുണ്ട്, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തു. അങ്ങനെ ഏകദേശം നേരം വെളുക്കാറായപ്പോൾ
ഇതുപോലെ തന്നെ ഒരു വെളുത്ത രൂപം ഈ ലൂസിയുടെ കളറിലേക്ക് വരുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ മൂന്ന് പേര് നോക്കി നിന്നു. ലൂസിയായിരുന്നു അത്. ആർദർ അത് കണ്ടു. ആർദറിന് അദ്ദേഹത്തിന് വികാരം അടക്കി വയ്ക്കാൻ സാധിച്ചില്ല. അദ്ദേഹം ഒന്ന് വിളിച്ചു, ഓ മൈ ലൂസി എന്ന് വിളിച്ചതും ലൂസി ആർദറിന് തിരിച്ചു നോക്കി. വളരെ സ്നേഹത്തോടെ ആർദറിനെ നോക്കി അവളൊന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അത് എൻ്റെ അടുത്തേക്ക് വരൂ. ആർദർ വേഗം തന്നെ ലൂസിയുടെ അടുത്തേക്ക് ചെല്ലാനായിട്ട് ഒരുങ്ങി. നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല അദ്ദേഹത്തിന്. ആർദർ അവളെ കെട്ടിപ്പുണർന്ന് ചുംബിക്കാൻ ഒരുങ്ങുകയായിരുന്നു. അത് വാൻ ഹെൽസിംഗ് മനസ്സിലായി. വാൻ ഹെൽസിംഗ് ഉടനെ തന്നെ അവരുടെ ഇടയിലേക്ക് ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്വർണ്ണക്കുരിശ് എടുത്ത് ലൂസിയുടെ നേരെ കാണിച്ചു. ലൂസി ഇത് കണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഓടി മാറി. ഒരു വികൃത രൂപമായി മാറിക്കൊണ്ട് അവിടെ നിന്ന് മാഞ്ഞു പോയി അവളുടെ ടോമ്പിലേക്ക് അവളുടെ കല്ലറകളിലേക്ക് പ്രവേശിക്കുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോഴും കല്ലറകൾ അടഞ്ഞു തന്നെ കിടന്നിരുന്നു. വാതിലിൻ്റെ സഹായമില്ലാതെ തന്നെ അവൾ അതിൻ്റെ അകത്തേക്ക് പോയി. ആർദറിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായി. മൻഹൽ സിംഗ് പറഞ്ഞു, ആർദർ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. നേരം വെളുത്തു കഴിഞ്ഞാൽ നമുക്ക് അപകടമില്ല. ലൂസി അവളുടെ കല്ലറയിൽ ഉറക്കത്തിലായിരിക്കും. ആ സമയത്ത് വേണം നമുക്ക് നമ്മുടെ പഴയ ലൂസിയെ തിരിച്ചു കൊണ്ടുവരാൻ. അതായത് ഈ വാമ്പയർ എന്ന് പറയുന്ന ലൂസിയെ നശിപ്പിച്ച് പഴയ ലൂസി തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ നേരം വെളുത്തു. ഞങ്ങൾ മൂന്നുപേരും കല്ലറയിലേക്ക് പ്രവേശിച്ചു. കല്ലറയിലേക്ക് പ്രവേശിച്ച് ആർദറിനെ കൊണ്ട് തന്നെ കല്ലറ തുറപ്പിച്ചു. വാൻ ഹെൽസിംഗ് തൻ്റെ ബാഗിൽ നിന്ന് മൂർച്ചയുള്ളൊരു മരക്കഷ്ണവും ഒരു ഹാമറും ഒരു ചിട്ടികയും എടുത്ത് ആർദറിൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, ആർദർ താങ്കൾ റെഡിയാണോ? ആർദർ പറഞ്ഞു, അതെ ഞാൻ റെഡിയാണ്. നമുക്ക് ലൂസിയെ തിരിച്ചു കൊണ്ടുവരണ്ടേ? ആർദർ പറഞ്ഞു, വേണം. അപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കൂ, ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം. ആർദർ പറഞ്ഞു, ഞാൻ ചെയ്യാം സർ, എങ്ങനെ പോയാലും എന്തായാലും ഞാൻ ചെയ്യാം. വാൻ ഹെൽസിംഗ് പറഞ്ഞു, ഇതാണ് ഈ മരക്കഷണം, ഈ മൂർച്ചയുള്ള മരക്കഷണം ലൂസിയുടെ ഹൃദയത്തിൻ്റെ നേരെ വയ്ക്കണം. എന്നിട്ട് എൻ്റെ കയ്യിലുള്ള ചിറ്റ ഉപയോഗിച്ച് നീ തന്നെ അതിന് ഈ മരക്കഷണം അവളുടെ ഹൃദയത്തിലേക്ക് അടിച്ച് തറയ്ക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ പഴയ ലൂസി തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കൂ. ആർദർ പറഞ്ഞു, ഞാൻ ചെയ്യാം. അപ്പോഴേക്ക് ആർദറിന് എല്ലാ കാര്യങ്ങളും മനസ്സിലായിരുന്നു. ഈ കിടക്കുന്നത് ലൂസിയല്ല എന്നുള്ളത് കാര്യമല്ല ആർദറിന് മനസ്സിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലൂസിയുടെ ഈ ശവക്കല്ലർ അങ്ങ് തുറന്നു. അവൾ വളരെ സുന്ദരിയായിട്ട് കാണപ്പെട്ടു. ആ രൂപത്തിനോട് ഒന്നും ഒരു മോശമായിട്ട് ചെയ്യാൻ ആർക്കും സാധിക്കില്ല. അത്രയും അട്രാക്റ്റീവ് ആയിരുന്നു ലൂസിയുടെ ആ സമയത്തെ രൂപം. അവളിങ്ങനെ റെസ്റ്റ് ചെയ്ത് കിടക്കുകയാണ്. വാൻ ഹെൽസിംഗ് ആ മൂർച്ചയുള്ള മരക്കഷ്ണം ആർദറിൻ്റെ കയ്യിൽ കൊടുത്തു, ചുറ്റുകയും കൊടുത്തു. എന്നിട്ട് ആർദർ അവളുടെ ഹൃദയത്തിന് നേരെ ആ മൂർച്ചയുള്ള മരക്കഷ്ണം വെച്ചു. ഉറക്കെ ആഞ്ഞടിച്ചു. ആഞ്ഞടിച്ചതും ലൂസി വലിയൊരു കരച്ചിലാണ്. ലൂസിയുടെ കരച്ചിൽ നമുക്കെല്ലാവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. അത്രയും ദയനീയമായി ഞങ്ങളെല്ലാവരും നോക്കി അവൾ കരഞ്ഞു. ആ പ്രദേശം മുഴുവൻ കേൾക്കാമായിരുന്നു. പക്ഷേ ആർദർ പതറിയില്ല. വീണ്ടും വീണ്ടും ആ മരക്കഷ്ണം അവളുടെ ഹൃദയത്തിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം ലൂസിയുടെ ശരീരം നിശ്ചലമായി. ലൂസി എന്ന വാമ്പയർ അവിടെ മരിച്ചു കഴിഞ്ഞിരുന്നു. ലൂസിയുടെ ശവശരീരം അനക്കമറ്റതായി. വാൻ ഹെൽസിംഗ് ആർദറിനോട് പറഞ്ഞു, ഇതാ നിൻ്റെ പഴയ ലൂസി തിരിച്ചു വന്നിരിക്കുന്നു. പഴയ ലൂസി മരിച്ചു പോയിരുന്നു. ആ ശരീരമാണിത്. ഇനി അവളിൽ പിശാചിനിയില്ല. നിനക്കിനി ഇവൾക്ക് അന്ത്യചുംബനം നൽകാം എന്ന് പറഞ്ഞു. ആർദർ സ്നേഹത്തോടെ അവളുടെ ചുണ്ടുകളിൽ അന്ത്യചുംബനം കൊടുത്തു. ഞങ്ങൾ അവളുടെ കല്ലറ എന്നേക്കുമായിട്ട് അടച്ചു. ഞങ്ങൾ പുറത്തേക്ക് തിരിച്ചു പോന്നു. വാൻ ഹെൽസിംഗ് പറഞ്ഞു, ഇല്ല, ഒന്നും അവസാനിച്ചിട്ടില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. ശരിയായ പിശാചിനെ, അതായത് ഡ്രാക്കുൾ എന്ന് പറയുന്ന വാമ്പയറിനെയാണ് ഇനി നമ്മൾ നേരിടേണ്ടത്. അതിലേക്ക് നമ്മൾക്ക് ഒരുപാട് ഒരുങ്ങാനുണ്ട്.